കുടുംബബന്ധത്തിന്റെ ആനന്ദത്തിനും കുടുംബബന്ധത്തിന്റെ സന്തോഷത്തിനും കുടുംബബന്ധത്തിന്റെ സൗഹാർദ്ദത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഉമ്മത്തിനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ രൂപത്തിലുള്ള മനോഹരമായ ഉപദേശ നിർദ്ദേശങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിനെ പകർന്നു നൽകിയിട്ടുണ്ട് അതെല്ലാം പഠിച്ചെടുക്കുമ്പോൾ ആ കുടുംബത്തിൽ എപ്പോഴും ആനന്ദമുണ്ടാവും അൽഹംദുലില്ലാഹ് എത്രയോ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് അല്ലാഹു ഈ സദസ്സിലൂടെ വലിയ സമാധാനങ്ങൾ നൽകുന്നുണ്ട് കാരണം സ്വഭാവത്തിന്റെ നന്മയും ഉസ്താദേ ഞങ്ങളെ കുടുംബത്തിൽ ഇപ്പോ വളരെ സന്തോഷമാണ് ഞങ്ങളെ കുടുംബത്തിൽ ഇപ്പോ വളരെ റാഹത്തോടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് കുടുംബജീവിതം വളരെ സന്തോഷത്തോടെ വളരെ റാഹത്തോടെ വളരെ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന സന്തോഷ വാർത്ത അറിവിന്ദിലാമിന്റെ കുടുംബങ്ങൾ അറിയിക്കുമ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ് ഇന്ന് നമ്മൾ പറയുന്നത് ചില സ്വഭാവങ്ങളെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും ആ സ്വഭാവം നിങ്ങളെ കുടുംബ ജീവിതത്തിലെ ഭാര്യക്കോ ഭർത്താവിനോ ഉണ്ടായി കഴിഞ്ഞാൽ അത് അപകടമാണ് അത് അപകടമാണ് ആ കുടുംബ ജീവിതത്തിൽ പിന്നെ കരകയറാമല്ലാത്ത പ്രയാസമാണ് അത് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം അത് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ സ്വഭാവേതാ ഒരിക്കൽ മദീനയിലെ മസ്ജിദ് നബിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിന് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക ചരിത്രം നല്ലോണം ശ്രദ്ധിക്കണേ അപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ളവരുടെ മനസ്സറിയാൻ കഴിയുന്ന നേതാവാണ് മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിവുള്ള നേതാവാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് മറ്റുള്ളവരുടെ വിഷമങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് സ്വഹാബത്തിനോട് ഒരു വാക്ക് പറഞ്ഞു സ്വഹാബ ഈ സദസ്സിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് ചില സ്വഭാവങ്ങൾ നിങ്ങൾ മാറ്റിയേ പറ്റൂ ചില സ്വഭാവങ്ങൾ ചില ആളുകളുണ്ട് അവരുടെ ധാരണ അവര് അവരാണ് എല്ലാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളെ പേര് പറഞ്ഞില്ല അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെയാണ് ഒരാൾ ഉപദേശിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആളുകൾക്കിടയിലാണെങ്കിൽ അവര് പേര് പറയൂല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂട്ടത്തിൽ നമ്മൾ ജനങ്ങളിൽ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഉപദേശിക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ നിന്ന് മുഴുവൻ ആളുകളെയും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമാക്കിയിട്ടാണ് പറയാറുള്ളത് ഒരാളെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയാറില്ല അവരുടെ സ്വഭാവം ആരുടെങ്കിലും സ്വഭാവം മോശമായിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും കൂടിയിട്ടാണ് വിശ്വാസം മാത്രങ്ങൾ പറയാം ഒരാളെ പേര് മാത്രം പറഞ്ഞിട്ട് മുത്തുനബി വശമാക്കൂല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാളെ ഉപദേശിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ഉപദേശിക്കുക സഭയിൽ കിടന്നുകൊണ്ട് മറ്റുള്ളവർക്കിടയിൽ നിന്ന് അവരെ വശമാക്കുന്ന രൂപത്തിൽ നമ്മൾ ഉപദേശിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ മസ്ജിദുൻ നബിയിൽ ഇരിക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സ്വഹാബത്തെ നിങ്ങളിൽ നിന്ന് ചില ആളുകൾ എല്ലാവരുമല്ല ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങളിൽ നിന്ന് ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട് സ്വഹാബ ആ സ്വഭാവത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം സ്വഹാബത്തെ ആ സ്വഭാവം നിങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ മനസ്സിലാക്കണം സ്വഹാബത്തെ അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണേ സ്വഹാബ ഏത് സ്വഭാവത്തെ കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എല്ലാ സന്തോഷങ്ങളും ഇല്ലാതെയാക്കുന്ന സ്വഭാവമാണ് എല്ലാ സ്നേഹബന്ധങ്ങളും ഇല്ലാതെയാക്കുന്ന സ്വഭാവമാണ് സ്വഹാബ ഒരു സ്നേഹത്തിന്റെ ജീവിതം ആ സ്വഭാവമുള്ളവർക്ക് അല്ലാഹു നൽകൂല ആ സ്വഭാവമുള്ളവർക്ക് ഒരു സ്നേഹത്തിന്റെ സന്തോഷം
സന്തോഷത്തിന്റെ ജീവിതം അല്ലാഹു അവർക്ക് നൽകോല സ്വഹാബാ അത് കുടുംബ ജീവിതത്തിലാണെങ്കിലും അത് ഏത് ബന്ധത്തിലാണെങ്കിലും ആ സ്വഭാവം നിങ്ങൾ മാറ്റിയിരിക്കണമെന്നാണ് നബിയേ ആ സ്വഭാവം മാർക്കാണ് വരുന്നത് നബിയേ അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആരിലാണ് നബിയേ ആരംഭ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറയുകയാണ് അറിവിനിലാവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മജ്ലിസിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ആമീൻ പറയുന്ന 10,000 കണക്കിന് മുത്തു മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ അല്ലാഹുവിന്റെ പ്രവാചകരെ ഉമ്മത്തിനോട് വളരെ സ്നേഹത്തോടെ ഗൗരവത്തോടെ പഠിപ്പിക്കുകയാണ് ആ സ്വഭാവം നിങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം തരൂല്ല ഒരിക്കലും നിങ്ങളെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സമാധാനം തരൂല്ല ഓരോ ഭാര്യമാരും ഓരോ ഭർത്താക്കന്മാരും ഓരോ ഫാപ്പമാരും ഉമ്മമാരും ഓരോ ഉമ്മമാരും ഓരോ മക്കളും പഠിച്ചിരിക്കുന്ന ഹദീസാണ് ഓരോ ഗുരുനാഥന്മാരും ഓരോ ശിഷ്യന്മാരും ഓരോ നേതാക്കന്മാരും മണികളും എല്ലാവരും അറിഞ്ഞു നിൽക്കേണ്ട കാര്യമാണ് പറയുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ആരംഭ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ പറയട്ടെ ആ സ്വഭാവത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറയുകയാണ് അത് ഇബ്ലീസിന്റെ ഷൈത്താനിന്റെ സ്വഭാവമാണ് ആ സ്വഭാവം തുടക്കം കുറിച്ചത് ഇബ്ലീസാണ് സ്വഭാവാ ആ സ്വഭാവത്തിന്റെ രചയിതാവ് ആ സ്വഭാവത്തിന്റെ ഒന്നാമത്തെ ഉടമ അത് ഇബ്ലീസാണ് സ്വഭാവാ ആ സ്വഭാവം ഏതെല്ലാം ചെറുപ്പക്കാർക്കുണ്ടോ ഏതെല്ലാം ചെറുപ്പക്കാരികൾക്കുണ്ടോ ഏതെല്ലാം ഉമ്മമാർക്കുണ്ടോ ഏതെല്ലാം പാപ്പമാർക്കുണ്ടോ ആർക്കെങ്കിലും ആ സ്വഭാവം ഉണ്ടെങ്കിലേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരിക്കുന്ന മറ്റൊരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ഇന്നൽ ശൈത്താനെ ഇഖ്വാനാ അവര് ശൈത്താനിലെ കൂട്ടുകാരാണ് അവര് ശൈത്താനിന്റെ സുഹൃത്തുക്കളാണ് അവര് ശൈത്താനിന്റെ മക്കളാണ് അവര് ശൈത്താനിന്റെ സ്വഭാവത്തെ ഇബ്ലീസിനെ അല്ലാഹു നൽകിയ ദുഷിച്ച സ്വഭാവത്തെ കടമെടുത്ത് ജീവിക്കുന്നവരാണ് സ്വഹാബത്ത് ചോദിച്ച അത്രയും വലിയ ഗൗരവമുള്ള സ്വഭാവമേതാണ് നബിയേ സന്തോഷമുള്ള കുടുംബ ജീവിതത്തിനെ താറുമാറാക്കുന്ന സ്നേഹത്തോടു കൂടി നടക്കുന്ന ഭാര്യമർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ നല്ല ഇസ്സത്തോടെ കഴിഞ്ഞു പോകുന്നവരെ സമുദായത്തിന്റെ ഇടയിലെ ഭിന്നതയുടെ ബോംബുകൾ വർഷിക്കുന്ന ഏറ്റവും മാരകമായ ആ സ്വഭാവം ഏതാണ് നബിയേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഭാവത്തിനോട് പറയാണ് പറഞ്ഞു തരാ ആ സ്വഭാവം ഞാൻ പറഞ്ഞു തരാ പക്ഷേ അതിന്റെ ഗൗരവം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തരട്ടെ സ്വഹാബ ആ സ്വഭാവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അണുമണി തൂക്കം നിങ്ങളെ ഹൃദയത്തിലോ നിങ്ങളെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടായി കഴിഞ്ഞ അവൻ സ്വർഗത്തിലേക്ക് കടക്കൂല സ്വഹാബ അവൻ സ്വർഗത്തിലേക്ക് കടക്കൂല സ്വഹാബ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലാഹമാരെ വിദൂരത്താകും ആ സ്വഭാവത്തിന്റെ കാരണം കൊണ്ട് അറിവിന്ദിലാവ് കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ സ്വഹാബത്ത് ചോദിച്ചു ഏത് സ്വഭാവമാണ് നബിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ പറയുകയാണ് അത് ഇബ്ലീസിന്റെ സ്വഭാവമായ കിബറാണ് സ്വഹാബ അഹങ്കാരമാണ് സ്വഹാബ അഹങ്കാരമാണ് സ്വഹാബ അഹങ്കാരമാണ് സ്വഹാബ അഹങ്കാരമാണ് സ്വഹാബ ഏതെങ്കിലും ഒരാളെ ഹൃദയത്തിന്റെ കത്ത് ഞാൻ വലിയവനാണെന്ന ചിന്ത വന്നു കഴിഞ്ഞാ അവന്റെ ജീവിതം അതോടുകൂടി താറുമാറായി സ്വഹാബ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിക്കോ ഏതെങ്കിലും ഒരു ഭാര്യക്കോ ഭർത്താവിനോ ഞാൻ വലിയവനാണെന്ന ചിന്ത വന്നുകൊണ്ട് കുടുംബത്തിൽ ഭാര്യയോട് അഹങ്കാരം കാണിക്കുന്നവനാരാ കുടുംബത്തിലെ ഭർത്താവിനോട് അഹങ്കാരം കാണിക്കുന്ന ഭാര്യ ആരാ അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ യദ്ഖുലുൽ ജന്നാ അവൻ
അവരെ സ്വർഗ്ഗത്തിലേക്ക് കടക്കൂല സ്വഹാബ അവർക്ക് സ്വർഗ്ഗ പ്രവേശനമില്ല സ്വഹാബ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അറിയുന്നില്ല കുടുംബങ്ങളോട് സ്നേഹത്തോടെ ഞാൻ പറയട്ടെ മദീനയിലെ മസ്ജിദുൻ നബിയിലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മത്തു നബി അങ്ങനെ സ്വഹാബത്തിനോട് പറയാൻ കാരണമെന്തെന്ന് അറിയോ ആ സ്വഹാബത്തിന്റെ കടയിലെ പാവപ്പെട്ട ഭാര്യയോട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു ആ സ്വഹാബിയെ ഉപദേശിക്കാൻ വേണ്ടിയാണ് പേര് പറയാതെ മുത്ത റസൂലുള്ളാ അങ്ങനെ പറഞ്ഞത് അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സ്വഹാബി മുത്തു നബിയോട് വന്ന പറഞ്ഞു നബിയേ മാപ്പ് തരണം നബിയേ തെറ്റു പറ്റിയതാണ് തങ്ങളെ എന്റെ അടുക്കൽ വീഴ്ച സംഭവിച്ചതാണ് നബിയേ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് ആ പ്രിയപ്പെട്ട സ്വഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് മോനെ നിനക്ക് അല്ലാഹു നല്ല വിവരം തന്നേക്കാ നിനക്ക് അല്ലാഹു നല്ല പണം തന്നേക്കാ നിനക്ക് അല്ലാഹു നല്ല ഉദ്യോഗം തന്നേക്കാ നിനക്ക് അല്ലാഹു നല്ല ഉന്നതമായ സ്ഥാനമാനങ്ങളെ വാരിക്കോരി തന്നേക്കാ അതിന്റെ പേരിൽ എന്റെ കിബറ് ഭാര്യയോടി എടുക്കാൻ പാടില്ല മോനെ ആ അഹങ്കാരന്റെ ഭാര്യയോടെ കാണിക്കാൻ പാടില്ല മോനെ എത്ര ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ എത്ര ഭർത്താക്കന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ അല്ലാഹു തന്ന സ്ഥാനത്തിന്റെ പേരില് കുടുംബജീവിതത്തിൽ ഭാര്യയോട് അഹങ്കാരം കാണിക്കുന്ന ഭർത്താക്കന്മാരില്ലേ ഞാൻ വലിയ ഉദ്യോഗസ്ഥനാണ് ഞാൻ വലിയ പണക്കാരനാണ് ഞാൻ വലിയവനാണെന്ന ചിന്ത ഭാര്യയോടെ കാണിക്കുന്നവരില്ലേ ആ കുടുംബജീവിതത്തിൽ അല്ലാഹു സന്തോഷം കൊടുക്കൂല ആ കുടുംബജീവിതത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കൂല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് അങ്ങനെ കിബ്റ് എന്ന അഹങ്കാരം മാരക രോഗം ഹൃദയത്തിന്റെ അകത്ത് കൊണ്ട് നടക്കുന്നവരാരാ അവരെ ജീവിതത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കൂല അവരെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷങ്ങളെ കൊടുക്കൂല ദുഃഖങ്ങളാണ് പ്രയാസങ്ങളാണ് കണ്ണുനീരുകളാണ് പ്രതിസന്ധികളാണ് ഹൃദയത്തിന്റെ അകത്ത് കിബ്റ് കൊണ്ട് നടക്കുന്നവർക്ക് അല്ലാഹു സമ്മാനമായി കൊടുക്കുന്നതെന്ന് മുത്തു നബി പറയുകയാണ് മറ്റുള്ളവരോട് അഹങ്കാരം കാണിക്കേണ്ട ചെറുപ്പക്കാരാ അല്ലാഹു എന്ന സ്ഥാനം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ താഴ്ത്തി പറയേണ്ട ചെറുപ്പക്കാരാ നിങ്ങളെ വളരെ പാവപ്പെട്ടവളായിരിക്കാ നിങ്ങളെ വളരെ പാവപ്പെട്ട തറവാടിൽ നിന്ന് കയറി വന്നവരായിരിക്കാ നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് സ്വത്ത് കുറവായിരിക്കാ നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് തറവാട് കുറവായിരിക്കാ ചെറിയ തറവാട്ടിൽ നിന്ന് കയറി വന്ന പെണ്ണായിരിക്കാ അത് കരുതി നമ്മുടെ വേലക്കാരിയായി മാത്രം കണ്ടാൽ കിബ്റ് കാണിച്ചുകൊണ്ട് അഹങ്കാരം കാണിച്ചുകൊണ്ട് അഹന്തത കാണിച്ചുകൊണ്ട് പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് ഭാര്യയുടെ മുന്നിൽ ആ സ്വഭാവം എടുത്താൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ആ കുടുംബജീവിതത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കൂല അതുകൊണ്ടാണല്ലോ പല കുടുംബങ്ങളിലും വിള്ളൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാ പല കുടുംബങ്ങളിലും തെറ്റിദ്ധാരണകൾ വീഴുന്നത് എന്തുകൊണ്ടാ പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാ പല കുടുംബങ്ങളും തകർന്നടിയുന്നത് എന്തുകൊണ്ടാണ് ചില്ലുവട്ടാരങ്ങ പോലെ വലിയ വലിയ കുടുംബത്തിന്റെ അകത്ത് തകർച്ചയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറാതെ വരുന്നത് എന്തുകൊണ്ടാണ് ഹൃദയത്തിന്റെ അകത്ത് കിബ്റ് വരുമ്പോഴാണ് ഹൃദയത്തിന്റെ അകത്ത് അഹങ്കാരം വരുമ്പോഴാണ് ഹൃദയത്തിന്റെ അകത്ത് ഞാൻ വലിയവനാണെന്ന ചിന്ത വരുമ്പോഴാണ് മാറ്റണം റബ്ബേ ആ മനസ്സ് ഞങ്ങൾക്ക് മാറ്റിത്തരണമല്ലോ ആ മനസ്സ് ഞങ്ങൾക്ക് മാറ്റിയിട്ട് ഒരു നിഷ്കളങ്കമായ സലാമത്തുള്ള മനസ്സിന്റെ ഉടമയായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ
निर्वाटे अहंकार निर्बंध वाक्यो मगति नमस्कार चिंत मन वे हजान നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലാഹുവാണ് നമുക്ക് സ്ഥാനമാനങ്ങൾ തരുന്നു അല്ലേ സ്ഥാനമാനങ്ങൾ നൽകുന്നത് റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് എന്നെ ഞാനാക്കുന്നത് അല്ലാഹുവാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത് അല്ലാഹുവാണ് ഓരോരുത്തർക്കും ഓരോരുത്തരായ യോജിച്ച സ്ഥാനങ്ങൾ നൽകുന്നത് റബ്ബാണ് ആണല്ലോ അത് അല്ലാഹു നൽകിയതാണ് പിന്നെ നമ്മൾ ഇപ്പോ ഭർത്താവ് നല്ല നിലയിലാണ് ആ ഇക്കപ്പ ഞാൻ പറയുന്നിടത്തൊന്നും നിൽക്കുന്നില്ല ഭർത്താവിനോട് അഹങ്കാരം തോന്നുക പാടില്ല ഞാൻ വലിയ കുടുംബത്തിലെ പെണ്ണല്ലേ ഞാൻ ഒരുപാട് സ്വത്ത് കൊണ്ടുവന്ന മരുമകളല്ലേ ആ ചിന്ത പെണ്ണിന് വരാൻ പാടില്ല അതിനാണ് കിബ്രേ അഹങ്കാരം എന്ന് പറയുന്നത് അത് പാടില്ല നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് ഓരോ ഭർത്താക്കന്മാരുടെ മനസ്സും അങ്ങനെ ചിന്തിക്കണം നമ്മൾ ചിലപ്പോൾ നല്ല ഉദ്യോഗസ്ഥന്മാരായിരിക്കും നമ്മൾ നാട്ടിലെ പ്രസിഡന്റ് ആയിരിക്കും കമ്മിറ്റി ആയിരിക്കും നമ്മൾ വലിയ പ്രഭാഷകരായിരിക്കും വലിയ പാട്ടുകാരനായിരിക്കും വലിയ ആളായിരിക്കും പക്ഷേ ആ ഒരു ചിന്ത വെച്ചുകൊണ്ട് ഭാര്യയോട് നിങ്ങൾ ആ രൂപത്തിൽ ഇടപെടാൻ പാടില്ല എങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമൊന്നുമില്ലാതെ കാര്യത്തിന് മാത്രം സംസാരിക്കുക അതെങ്ങനെയാണ് ഭാര്യയോട് കാരണം എന്താ ഞാൻ വലിയ ആളല്ലേ നമ്മൾ അങ്ങനെ തമാശ ഒന്നും പറയാൻ പാടില്ലല്ലോ നമ്മൾ വലിയ സെറ്റപ്പിലല്ലേ അങ്ങനത്തെ ചിന്ത വരാൻ പാടില്ല ഭർത്താക്കന്മാർക്ക് അങ്ങനെ വരാൻ പാടില്ല ആ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കൂല നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ചില സഹോദരിമാർക്ക് ഒരു ധാരണ ഉണ്ടാവും അവർ ഇപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കും അവർ ഇപ്പോൾ ദുഹാ നമസ്കരിക്കും തന്റെ പുതിയാപ്പള ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല അത് കരുതിയിട്ട് ഞാൻ പറയുന്നതെന്തും അവർ കേൾക്കണം ഞാനവരെക്കാളും നല്ലവനല്ലേ ഞാനവരെക്കാളും കുറെ ഇബാദത്ത് എടുക്കുന്നവനല്ലേ അഹങ്കാരം ഹൃദയത്തിന്റെ അകത്ത് വന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് സ്വഹാബത്തിന്റെ അടുക്കൽ നിന്ന് അബൂഹുറൈറ തങ്ങൾ പറയുന്നു മുച്ചനബി സ്വഹാബിയുടെ പേര് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് അല്ലാഹുവേ ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ സമാധാനത്തിന്റെ വെള്ളരിപ്പാവ് പറത്തി സന്തോഷം നൽകണേ ആരംഭ റസൂൽ സ്വഹാബത്തിനോട് പറയുന്ന സഹാബ അഹങ്കാര
अहंकार स्वभाव हृदय अहंकार ഞാൻ പ്രസിഡന്റ് ആയിരുന്നവല്ലോ ഞാൻ മഹല്ലിന്റെ ഒരു സെക്രട്ടറി ആയിരുന്നവല്ലോ ഞാൻ കുടുംബത്തിന്റെ ഒരു നായകനാണല്ലോ നായികയാണല്ലോ ഞാൻ പറയുന്നത് പോലെ അവരെക്ക് അനുസരിക്കണം ഞാൻ പറയുന്നത് പോലെ അവരെക്ക് കേൾക്കണം ഞാൻ പറയുന്നതെന്നും ഭാര്യ അനുസരിക്കണം ഞാൻ പറയുന്നതെന്നും ഭാര്യ അനുസരിക്കുന്നവളാവണം ഞാൻ വീട്ടിലേക്ക് വരുന്നതിനു മുമ്പ് തന്നെ എൻ്റെ ഭാര്യ എനിക്ക് ഭക്ഷണം റെഡിയാക്കിയിരിക്കണം കാരണം എന്താണ് ഞാൻ വലിയ ഉദ്യോഗസ്ഥനാണ് വേണ്ട മോനെ വേണ്ട ചെറുപ്പക്കാരാ അല്ലാഹു നമുക്ക് സ്ഥാനം തന്നു എന്ന് കരുതിയിട്ട് ഭാര്യമാരെ അടിമകളെ പോലെ പണിയെടുക്കണമെന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വന്നാ ഇന്നലി ശൈത്താനെ ഇഖ്വാനാ അവർ ഇബ്ലീസിന്റെ കൂട്ടുകാരാണ് അവർ ഇബ്ലീസിന്റെ കൂട്ടുകാരാണ് അവരെ മനസ്സിൽ ഇബ്ലീസിന്റെ വലിയ സ്ഥാനം നൽകിയവരാണ് കാരണം ആരെന്നറിയോ ആദ്യമായ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇവർ വന്നതാർക്ക അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലേ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോക സ്വർഗ്ഗമുണ്ടല്ലോ എന്ത് ആഗ്രഹിച്ചാലും അല്ലാഹു തരുന്ന ലോകമല്ലേ എന്ത് ആഗ്രഹിച്ചാലും ആഗ്രഹിക്കുന്നതിന്റെ മുമ്പ് തന്നെ പടച്ചു തമ്പുരാൻ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ലോകമല്ലേ परीक्षण अहंकार अल्लाहु സുജൂദ് ചെയ്യാ പറഞ്ഞപ്പോ ഇല്ല രാജാ ഞാൻ സുജൂദ് ചെയ്യൂല അല്ലാ കളിമണ്ണ കണ്ട വളച്ചാദവിന്റെ മുമ്പിലെ തീയനാലെ വളച്ച ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യാനാണ് റബ്ബേ എന്നെ തീയ കൊണ്ട് പടച്ചവനാണല്ലോ ഞാൻ തീയ കൊണ്ട് പടച്ചവനാണല്ലോ ഞാൻ മാലാഖമാർക്ക് ക്ലാസ് എടുക്കുന്നവനാണല്ലോ തീയ കൊണ്ട് പടച്ച ഞാൻ എങ്ങനെയാണ് റബ്ബേ കളിമണ്ണ കണ്ട പടച്ച കേവലം ആദവന്ന പ്രിയപ്പെട്ടവരെ മുമ്പിലെ ഞാൻ സുജൂദ് ചെയ്യുന്നത് എങ്ങനാ ആരാ പ്രിയപ്പെട്ടവരെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആരായിരുന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആരായിരുന്നു അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തില്ലായിരുന്നു അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തിട്ടില്ലായിരുന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മലക്കുകൾക്ക് വരെ അല്ലാഹുവിന്റെ മാരാഹമാർക്ക് വരെ ക്ലാസ് എടുത്തു കൊടുക്കാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹു കഴിവ് കൊടുത്തിട്ടില്ലായിരുന്നു ഇബ്ലീസിന് അല്ലാഹു അത്രയും വലിയ കഴിവ് കൊടുത്തിട്ടുണ്ട് ഏഴ് ആകാശങ്ങളിലും ഏഴ് സ്ഥാനപ്പേരാണ് ഇബ്ലീസ്
മനസ്സിന് അല്ലാഹ് നൽകിയതെ കാരണം അത്രത്തോളം വലിയ അറിവുകൾ ഉണ്ടായിരുന്നുവല്ലോ അത്രത്തോളം വലിയ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ അത്രത്തോളം വലിയ ബഹുമാനം ഉണ്ടായിരുന്നുവല്ലോ പക്ഷേ ആ സ്ഥാനങ്ങളും ആ ബഹുമാനങ്ങളും ആ പവറുകളും എല്ലാം ഒരു നിമിഷം കൊണ്ട് അല്ലാഹ് ഇല്ലാതെയാക്കിയത് എന്തുകൊണ്ടാണ് അഹങ്കാരം വന്നതുകൊണ്ടല്ലേ കിബ്ർ വന്നതുകൊണ്ടല്ലേ മനസ്സിന്റെ അകത്തെ കിബ്ർ വന്നതുകൊണ്ടല്ലേ എങ്ങനാണ് റബ്ബേ എങ്ങനാണ് അല്ലാ എങ്ങനാണ് നാദാ എങ്ങനാണ് നാദാ ഈ കളിമണ്ണ കൊണ്ട് വളച്ച ആദമിന്റെ മുമ്പിൽ ഈ തീയ കൊണ്ട് വളച്ച ഞാനങ്ങനെ സുജൂദ് ചെയ്യാനാണ് അല്ലാ പുറത്തു പോവടാ अहंकार चिंत चुप्पकारा സൗന്ദര്യമുള്ളവനാണ് മുന്നിൽ അഹങ്കാരം കാണിക്കാതെ നമുക്ക് അവകാശം തന്നിട്ടില്ല അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ വളരെ ഗൗരവത്തോട് കൂടി നമ്മ ഉണർത്തിയ കാര്യമാണ് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു നമുക്ക് കാവലി തരുമാറാവട്ടെ ശ്രദ്ധിക്കണം നമ്മൾ ഹൃദയത്തിന്റെ അകത്തെ ഒരു അണുമണി തൂക്കം ഒരു അണുമണി തൂക്കം കിബർ വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത് പരാജയത്തിന്റെ കാരണമാണ് അത് പരാജയത്തിന്റെ കാരണമാണ് റബ്ബേ ഞങ്ങളെ കാത്തുരക്ഷിക്കണം അല്ലാ ഞങ്ങളെ കാത്തുരക്ഷിക്കണം അല്ലാ സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും ഒക്കെ തരുന്നത് റബ്ബാണ് അല്ലേ സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും ആദരവൊക്കെ നൽകുന്നത് ആരാണ് അല്ലാഹുവാണ് കുടുംബത്തിൽ ചിലപ്പോ നമ്മൾ വലിയവരായിരിക്കും പുറത്ത് നമുക്ക് അല്ലാഹു നല്ല സ്ഥാനം തന്നിട്ടുണ്ടോ നല്ല ജോലി തന്നിട്ടുണ്ടോ പക്ഷേ ഇതൊക്കെ തരുന്നത് റബ്ബാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വേണം നല്ലൊരു ചരിത്രം പറഞ്ഞതാ നല്ലൊരു ചരിത്രം എല്ലാവരും മൂന്ന് സ്വലാത്തല്ലേ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ ബിബല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ ബിബല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ
അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഹൃദയത്തിന്റെ അകത്തെ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റിയെടുക്കാൻ വല്ലാത്ത പ്രയാസമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള രോഗങ്ങൾ വരുമ്പോൾ അങ്ങനെയല്ല മറ്റുള്ള അസുഖങ്ങൾ ഹൃദയത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല മറ്റുള്ള അസുഖങ്ങളെ ദിക്റുകളെ കൊണ്ട് സ്വലാത്തുകളെ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് മറ്റുള്ള എല്ലാ ഹൃദയത്തിന്റെ രോഗങ്ങളും സ്വലാത്തുകളെ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ദിക്റുകളെ കൊണ്ട് റബ്ബ് നമുക്ക് പുറത്തു തരാൻ ഏറ്റവും നല്ല ഏറ്റവും വലിയ ദിക്റുകളെ കൊണ്ട് അധികാരങ്ങളെ കൊണ്ട് പ്രാർത്ഥനകളെ കൊണ്ട് അല്ലാഹു നമുക്ക് പുറത്തു തരാൻ പക്ഷേ അഹങ്കാരം അങ്ങനെയല്ല കിബ്ര അങ്ങനെയല്ല കിബ്ര എന്നുള്ളത് അഹങ്കരിക്കാൻ ലോകത്തെ അവകാശമുള്ള ഒരേ ഒരാൾ അത് യജമാനനായ റബ്ബാ അത് യജമാനനായ റബ്ബാ പറയുകയാണ് അതിന് അവകാശപ്പെട്ടുകൊണ്ട് ആരും വരണ്ട നിങ്ങൾക്ക് സൗന്ദര്യം തന്നതിന്റെ പേരിൽ സൗന്ദര്യമില്ലാത്തവരുടെ പെങ്ങളെ നിങ്ങൾക്കുള്ള സൗന്ദര്യം തന്നതിനാണ് പണത്തിന്റെ പേരിൽ പാവപ്പെട്ടവരുടെ മുമ്പിൽ കിബ്ര കാണിക്കുന്നവനാരാണ് നിങ്ങൾക്ക് സമ്പത്ത് തന്നത് ഞാനാണ് നിങ്ങൾക്ക് പണം തന്നത് ഞാനാണ് എല്ലാം തന്നത് പടച്ചു നമ്പുരാനാണ് അതുകൊണ്ട് അഹങ്കരിക്കാൻ കിബ്ര കാണിക്കാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് അത് ഞാനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തി നബിയോട് പറയാണ് നബിയേ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കോ റസൂലേ തങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ നബിയേ തങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ നബിയേ അഹങ്കാരം ഹൃദയത്തിന്റെ അകത്ത് വരരുത് അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഫാത്തിമ ബിൻത റളിയല്ലാഹു അൻഹാ ഫാത്തിമത്തു സുഗറ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബിൻത റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിരുന്നുവല്ലോ ഫാത്തിമ നീ മുത്ത റസൂലുള്ളാഹി റാണിയാണ് ഫാത്തിമ സ്വർഗത്തിലെ രാജകുമാരിയാണ് ഫാത്തിമ സ്വർഗത്തിലെ ഭീമിയാണ് ഫാത്തിമ അതുകൊണ്ടാണ് ഫാത്തിമ നിനക്ക് ഫാത്തിമ എന്ന പേര് വെക്കാൻ കൂടി കാരണം മോളെ കാരണം സ്വർഗത്തിലുള്ള നിനക്ക് ഉന്നതമായ സ്ഥാനം തന്നത് കൊണ്ടാണ് ആ പേര് വെക്കാണ് ജിബ്രീലിനോട് പറഞ്ഞു തന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുകയാൾ പക്ഷേ ഫാത്തിമ ബീവ് റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് പോലും പറഞ്ഞില്ലേ ഫാത്തിമ നീ സൗന്ദര്യമുള്ളവളല്ലേ നീ അഴകുള്ളവളല്ലേ മുത്തുനബിയുടെ കണ്ണുകളെ പോലെ കണ്ണുകളുള്ള ഫാത്തിമ മുത്തുനബിയുടെ ചുണ്ടുകളെ പോലെ ചുണ്ടുകളുള്ള ഫാത്തിമ മുത്തുനബിയുടെ കാതിനെ പോലെ കാതുള്ള ഫാത്തിമ മുത്തുനബിയുടെ മൂക്കിനെ പോലെ മൂക്കുള്ള ഫാത്തിമ മുത്തുനബിയുടെ അഴക പോലെ അല്ലാഹു അഴകി കനിഞ്ഞു നൽകിയ സുന്ദരമോളെ പൊന്നുമോളെ ഫാത്തിമ ആ ഫാത്തിമ ബീവ് റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നറിയോ അല്ലാഹു തന്ന സൗഭാഗ്യമാണ് ഇത് അല്ലാഹു തന്ന തങ്കക്കനിയാണ് ഇത് അല്ലാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഫാത്തിമ പക്ഷേ നീ സ്വർഗത്തിലെ രാജകുമാരിയാണല്ലോ പക്ഷേ കുഞ്ഞുമോളെ റബ്ബ് നിനക്ക് തന്ന സൗഭാഗ്യങ്ങളുണ്ടല്ലോ റബ്ബ് നിനക്ക് തന്ന ആനന്ദങ്ങളുണ്ടല്ലോ റബ്ബ് നിനക്ക് തന്ന ഏറ്റവും വലിയ മഹത്വമുണ്ടല്ലോ അതെല്ലാം നഷ്ടപ്പെടുന്നത് മനസ്സിലെ ആ വലിയവളാണെന്ന ചിന്ത വരുമ്പോഴാണ് ഫാത്തിമ ചിന്ത വരുമ്പോഴാണ് ഫാത്തിമ
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു തോന്നൽ അല്ലാഹു നൽകിയിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു തോന്നൽ ഫാത്തിമ ബീവിയുടെ മനസ്സിൽ അല്ലാഹു നൽകിയിട്ടില്ലല്ലോ അവരൊക്കെ ആഗ്രഹിച്ചത് അല്ലാഹുവിന്റെ സ്വർഗ്ഗമാണ് അഹങ്കരിക്കാൻ വകുപ്പില്ല ചെറുപ്പക്കാരാ അഹങ്കരിക്കാൻ വകുപ്പില്ല പ്രിയപ്പെട്ട പെങ്ങളെ കുടുംബത്തിന്റെ ആരോട് നമ്മൾ അഹങ്കാരം കാണിക്കരുത് നിങ്ങൾ ഒരു പക്ഷേ വലിയ പണ്ഡിതനായിരിക്കാം നിങ്ങൾ ഒരു പക്ഷേ വലിയ അധ്യാപകനായിരിക്കാം നിങ്ങൾ ഒരു പക്ഷേ വലിയ ബിസിനസ്സുകാരനായിരിക്കാം നിങ്ങൾ വലിയ കച്ചവടക്കാരനായിരിക്കാം വലിയ വലിയ മണിമാളികകളുള്ള വീടുകളുള്ള ഉടമയായിരിക്കാം വലിയ വലിയ വിലപിടിപ്പുള്ള വാഹനത്തിന്റെ ഉടമയായിരിക്കാം ഒരുപാട് ഒരുപാട് സമ്പത്തിന്റെ ഉടമയായിരിക്കാം പക്ഷേ അതിന്റെ പേരിൽ ഖിബ്ര കാണിച്ചു കഴിഞ്ഞാ അതിന്റെ പേരിൽ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഖിബ്റുള്ളവല്ല കുടുംബത്തിൽ അല്ലാഹ് സമാധാനം കൊടുക്കുകയാ ഖിബ്റുള്ളവല്ല കുടുംബത്തിൽ അല്ലാഹ് സമാധാനം കൊടുക്കുകയാ സമാധാനം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ സമാധാനം ആഗ്രഹിക്കുന്ന ഈമാനുള്ള പെങ്ങളെ സ്വന്തം അന്വേഷണം നടത്തണം നമ്മള് വിരിമാറിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിക്കവൻ മോളെ എന്റെ ഹൃദയത്തിലെ അഹങ്കാരമുണ്ടോ നാദാ ഞാൻ വലിയ വീട്ടുകാരിയല്ലേ എന്റെ അയൽവാസി മതിൽ പോലുമില്ലാത്ത ചെറിയൊരു വീട്ടുകാരിയാണല്ലോ അവളെ മുന്നിൽ ഞാൻ വലിയവളാണെന്ന ചിന്ത ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടോ ഉമ്മ ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടോ തങ്ങളെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അല്ലാഹു എന്ന സ്ഥാനം വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് അഹങ്കാരം കാണിക്കണ്ട അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നാര മരുമകനായ മഹാനായ അലി റളിയല്ലാഹുവിനെ അവിടത്തെ കൂടെ നമുക്ക് സ്വർഗം നൽകട്ടെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു റബ്ബേ അവിടത്തെ ബറക്കത്ത് കൊണ്ട് അറിവിനിലാമില്ല ഇജാബത്ത് നൽകണേ നാദാ അലി റളിയല്ലാഹു യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങി വരികയാണ് ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട യുദ്ധമല്ലേ ഖൈബർ യുദ്ധം അല്ലാഹുവേ നീ സ്വീകരിക്കുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട യുദ്ധമാണ് ഖൈബർ യുദ്ധം അല്ലേ ഖൈബർ യുദ്ധത്തിന്റെ പടനായകൻ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധം എങ്ങനെ കഴിഞ്ഞു വരാണ് ഖൈബർ യുദ്ധമൊക്കെ ഇൻഷാല്ലാ നമുക്ക് വരും പോലെ പറയാം അല്ലാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ ദുൽദൂലാം കുതിരയിലം ദുൽഫുറൈഖാനിൽ വാളുമായി ആട്ടങ്ങൾ പുറപ്പെടുന്നേദൂലാം കുതിരയിലം ദുൽഫുറൈഖാനിൽ വാളുമായി സയ്യിദുനാഹലിയാട്ടങ്ങൾ പുറപ്പെടുന്നേ ഖൈബറിൽ കോട്ടത്തളങ്ങൾ പിഴുതെറിഞ്ഞൊരു വീരശൂരൽ അസദുല്ലാസ്ഥാന പേരും പറഞ്ഞിടുന്നേ മുത്തോരെ പോവിതൽ മോള് ഫാത്തിമ ബീവി കോമന മാറൽ സയ്യിദുനാ അലിയാർത്തങ്ങൾ റളിയല്ലാഹുദുൽദൂലാം കുതിരയിലന്ന് ദുൽഫുറൈഖാനിൽ വാളുമേന്തി സയ്യിദുനാ അലിയാർത്തങ്ങൾ പുറപ്പെടുന്നേ അല്ലാഹുവേ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അലി ത്വാലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ വലിയ മഹാനല്ലേ ഖൈബറിലെ കോട്ട പെയ്തെടുക്കാൻ രണ്ടാമത്തെ അബൂ ജഹൽ എന്ന സ്ഥാനപ്പേര് ലഭിച്ച ആളാണ് മുറൈഹിബ് നബിയേ മുറൈഹിബിനെ വളക്കാൻ വല്ലാത്ത പ്രയാസമാണ് പതിനെട്ടടവം പഠിച്ചവനാണ് നബിയേ പതിനെട്ടടവം പയറ്റുന്നവനാണ് നബിയേ മുറൈഹിബ് എന്ന ശത്രുവിന്റെ മുമ്പ് ജയിക്കാൻ
ആൺകുട്ടികൾക്കല്ലാതെ കഴിയൂല നബിയേ. അല്ലാഹുവേ, മുറൈഹിബി എന്ന ശത്രുവിന്റെ മുമ്പിൽ നിന്ന് ഖൈബറിന്റെ കോട്ട പിഴുതെടുത്ത മഹാനാണ് സയ്യിദന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു എന്നറിയില്ലേ, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനമായി നൽകിയ കുതിരയല്ലേ ദിൽദിൽ കുതിര, ഒരു വെളുത്ത നിറമുള്ള മനോഹരമായ കുതിരയാണ് അലി റളിയല്ലാഹു അൻഹു. ആ കുതിരപ്പുറത്തല്ലേ പലപ്പോഴും അലി റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യാറുള്ളത്. പലപ്പോഴും ആ കുതിരപ്പുറത്താണല്ലോ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യാറുള്ളത്. എന്റെ ദുരിതമില്ലാതെ ഞാൻ യാത്ര ചെയ്യാറില്ല, എന്റെ ദുരിതമില്ലാതെ ഞാൻ യാത്ര ചെയ്യാറില്ല, എന്റെ ദുരിതമില്ലാതെ ഞാൻ യാത്ര ചെയ്യാറില്ല. പലപ്പോഴും അലി റളിയല്ലാഹു അൻഹു സന്തോഷം പറയാറുണ്ടല്ലോ, അത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനമായി നൽകിയ കുതിരയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സമ്മാനമായി കൊടുത്തവാനാണ് ദുൽഫർക്കാറ്. ആ വാളുമായിട്ടാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ്, ആ വാളുമായിട്ടാണല്ലോ അലി റളിയല്ലാഹു അൻഹു ഏത് സമയത്തും നടക്കാറുള്ളത്. അല്ലാഹുവേ നബിയേ, തങ്ങളെ സമ്മതം തരുമോ നബിയേ? ഹൈബറിന്റെ മണ്ണിലേക്ക് ഞാൻ പോവാ നബിയേ, എന്നെ പറഞ്ഞു വിടൂ നബിയേ, തങ്ങൾ സമ്മതം തരണം നബിയേ, തങ്ങളൊരു വാക്ക് പറഞ്ഞാ മതി നബിയേ, തങ്ങളെ സമ്മതം തന്നു കഴിഞ്ഞാ മുറൈഹിബിന്റെ തലയെടുക്കാൻ ഇന്നലി മതി നബിയേ, ഞാൻ പുറപ്പെട്ടു കൊള്ളാ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമ്മതം കൊടുക്കുകയാണ്. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമ്മതം കൊടുത്തപ്പോ അലി റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ്, ഖൈബറിലെ കോട്ട പിഴുതെടുത്ത് തിരിച്ചു വരികയാണ്. മുറൈഹിബ് ആരടാ ആരടാ മുറൈഹിബ് എന്ന് പറഞ്ഞുകൊണ്ട് ഖൈബറിന്റെ രണാംഗലത്തേക്ക് ഇറങ്ങിയിട്ട് മുറൈഹിബ് എന്ന ശത്രുകിങ്കരന്മാരുടെ അവന്റെയും അവന്റെ പടയാളികളെയും അല്ലാഹുവേ എല്ലാവരെയും കൊന്നെടുക്കിയിട്ടാണ് മഹാനായ അലി തിരിച്ചു വരുന്നത്. ഖൈബറിലെ പടനായകൻ തിരിച്ചു വരുന്നു എന്ന വാർത്തറിയുകയാണ്. ഖൈബർ പിടിച്ചടക്കിക്കൊണ്ട് ഖൈബർ യുദ്ധത്തിൽ വിജയിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്ന വാർത്തറിഞ്ഞപ്പോ അല്ലാഹുവേ നാട്ടുകാർക്ക് വലിയ സന്തോഷമാവുകയാണ്. കാരണം വല്ലാത്ത ധീരനായ മുറൈഹിബിനെ പരാജയപ്പെടുത്ത യുദ്ധമല്ലേ. മാഷാ അല്ലാഹ്, അലി റളിയല്ലാഹു അൻഹു സ്വീകരിക്കാൻ വേണ്ടി ജനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. അലിയേ നിങ്ങൾ ഭാഗ്യവാനാണ്, അലിയേ നിങ്ങൾ വലിയവനാണ്, അലിയേ നിങ്ങൾ വലിയ മഹാനാണ്, അലിയേ അലി റളിയല്ലാഹു അൻഹു നാട്ടുകാരുടെ സ്വീകരണത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ നിങ്ങൾ വലിയവനാണ് അലിയേ, നിങ്ങൾ വലിയവനാണ് അലിയേ, നിങ്ങൾ വലിയവനാണ് അലിയേ, തക്ബീറിലെ മന്ത്രത്തനികളുമായി ജനങ്ങളെ അലി റളിയല്ലാഹു അൻഹുവിനെ വരവേൽക്കുകയാ. അപ്പൊ നല്ല സ്വീകരണം കൊടുത്തു, നല്ല സ്വീകരണം അലി റളിയല്ലാഹു അൻഹു എല്ലാവരും ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നല്ല സ്വീകരണം. അപ്പൊ ഇതൊക്കെ കാണുന്നുണ്ട് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലി തങ്ങളെ വിളിച്ചു, അലി അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലെത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അലിയേ നിങ്ങൾ വിജയിച്ചവനാണോ? അതേ നബിയേ, ഞാൻ വിജയിച്ചവനാണ്, ഞാൻ വിജയിച്ചവനാണ് നബിയേ, ഞാൻ വിജയിച്ചു പോയി തങ്ങളെ, ഞാൻ വിജയിച്ചു പോയി തങ്ങളെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിജയിച്ചിട്ടില്ല, എന്താണ് നബിയേ തങ്ങളെ പറയുന്നത്? തങ്ങളല്ല നബിയേ അവിടുത്തെ സമ്മതത്തോടുകൂടിയല്ലേ ഖൈബറിന്റെ മണ്ണിലേക്ക് ഇറങ്ങിയത്? വിജയിച്ച് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് മുത്തമിട്ട് തന്ന ഖൈബറിലേക്ക് പോയപ്പോ മുത്തമിട്ട് തന്ന ദുൽഫുർഖാർ എന്ന വാള് നെഞ്ചോട് ചേർത്ത് വിളിച്ച് ദിൽദിലാം കുതിരപ്പുറത്ത് കയറിയിട്ടാണ് ശത്രുക്കളെ വകവരുത്തിയിട്ടാണ് തിരിച്ചു വരുന്നത് നബിയേ. പിന്നെ ഞാൻ വിജയിച്ചവനല്ലയോ, പിന്നെ ഞാൻ വിജയിച്ചവനല്ലയോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അങ്ങനെ സമ്മതിച്ച്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, ആരും കൂടെ ഉണ്ടാവാൻ പാടില്ല. ആരും കൂടെ ഉണ്ടാവരുത്, മരുഭൂമിയിൽ വരണം. മരുഭൂമിയിൽ ഒറ്റക്ക് വന്നിട്ട് അവിടെ ഒരു ചെറുപ്പക്കാരൻ വരും. ആ ചെറുപ്പക്കാരനുമായി സമരം ചെയ്ത് യുദ്ധം ചെയ്ത് വിജയിച്ചാൽ ഓക്കെ, ഞാൻ സമ്മതിച്ചു, നിങ്ങൾ നല്ല വിജയിയാണ്.
जन अंगीकार अंगुटी विशाल മരുഭൂമിയിൽ ചൊല്ലുകയാണ് ആരുമില്ല റബ്ബേ ഇവിടെ ആരും കാണുന്നില്ലല്ലോ റബ്ബേ विशाल मरुभूम चंद वेशम धरिच्चु ഈ അലിയന്റെ നേരെ ആരാ
चोदिको वाला नीलत वीर रब्बे
അത്ഭുതത്തോടെ അലി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ് എന്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടാണല്ലോ വാള് നിലത്ത് വീഴുന്നതല്ലാ. ഈ ചെറുപ്പക്കാരൻ ആരാ? ഈ ചെറുപ്പക്കാരൻ ആരാണ് റബ്ബേ? എന്റെ കയ്യിൽ നിന്ന് എന്നവരെ ദുൽഫർക്കാർ നിലത്ത് വീണിട്ടില്ല. എന്റെ കയ്യിൽ നിന്ന് എന്നവരെ ദുൽഫർക്കാർ നിലത്ത് വീണിട്ടില്ല. എന്നെ പരാജയപ്പെടുത്താൻ കടന്നു വന്ന ഈ ചെറുപ്പക്കാരൻ ആരാണ്? നദാ അങ്ങനെ യുദ്ധം തുടരുകയാണ്. അലി റളിയല്ലാഹു അൻഹു നിലത്ത് വീണ വാളിയെടുക്കാൻ കുറച്ച് സമയം കൊടുത്തു ആ ചെറുപ്പക്കാരൻ. ഉടനെ തന്നെ രണ്ടാമത് വാളെടുത്ത് യുദ്ധം തുടരുകയാണ്. അല്ലാഹുവേ, രണ്ടാമത് തന്റെ കയ്യിൽ നിന്ന് ആ വാള് നിലത്ത് വീഴുകയാണ്. വീണ്ടും ആ ചെറുപ്പക്കാരൻ സമയം കൊടുക്കുകയാണ്. മൂന്നാമതും വാളെടുത്തുകൊണ്ട് യുദ്ധം തുടങ്ങുമ്പോ മൂന്ന് തവണയാണ് തന്റെ കയ്യിൽ നിന്ന് ദിൽഫർക്കാർ നിലത്ത് വീണത്. അലി റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. ആരാണ് റഹ്മാനെ? ഇവൻ വില്ലനാണല്ലോ, ഇവൻ വല്ലാത്ത ധൈര്യശാലിയാണല്ലോ. എന്റെ മുമ്പ് വന്ന് എന്നോട് യുദ്ധം ചെയ്യുന്നത് വല്ലാത്തൊരു ധൈര്യശാലിയാണല്ലോ റബ്ബേ. അലി റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്തിരിക്കുമ്പോ അല്ലാഹുവേ പെട്ടെന്നാണ് ദുൽദുലെന്ന സുന്ദരമായ കുതിരയുണ്ടല്ലോ, എന്റെ സ്വന്തം കുതിരയാണെന്ന് കരുതിയ കുതിരയല്ലേ ദുൽദുലേ? ആ ദുൽദുലെന്ന കുതിര അലി റളിയല്ലാഹു അൻഹുവിനെ മരുഭൂമിയിലെ ഇളക്കി ഇളക്കി നിലത്തിടുകയാണ്. സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹുവിന്റെ ഹൃദയത്തിലേക്ക് ചെറിയ പേടി വരികയാണ്. ആരാണ് റഹ്മാനെ? ആരാണ് തമ്പുരാനെ? ആദ്യമായിട്ടാണല്ലോ ദുൽദുലെന്ന കുതിര എന്നെ വഞ്ചിക്കുന്നത്. ഇന്നവരെ എന്നെ വഞ്ചിച്ചിട്ടില്ല, ഇന്നവരെ എനിക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല. ഇന്നവരെ ദുൽദുലെന്ന കുതിര ഇന്നവരെ എന്നെ വഞ്ചിച്ചിട്ടില്ലല്ലനാഥാ. എന്റെ ദുൽദുലെന്ന കുതിര ഇന്നവരെ എന്നെ കളഞ്ഞു പോയിട്ടില്ലല്ലനാഥാ. എന്റെ ദുൽദുലെന്ന കുതിര ഇന്നവരെ എന്നെ മനസ്സ് വേദനിക്കുന്ന രൂപത്തിൽ എന്നോട് പെരുമാറിയിട്ടില്ലല്ലനാഥാ. നിലത്ത് വീഴുകയാണ് തന്റെ ദുൽദുലെന്ന കുതിര. ദൂരേക്ക് ഓടി മറയുകയാണ്. ചിന്തിച്ചോ ഇറപ്പേ, മുത്തു റസൂലുള്ള മുത്തമിട്ട് തന്ന വാളാണല്ലനാഥാ. ഈ വാള് എന്നെ ഇതുവരെ വഞ്ചിച്ചിട്ടില്ലല്ലോ. മുത്തു റസൂലുള്ള സ്നേഹ സമ്മാനമായി തന്ന കുതിരയാണല്ലനാഥാ. ഈ കുതിര എന്നെ ഇന്നവരെ വഞ്ചിച്ചിട്ടില്ലല്ലനാഥാ. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അലി റളിയല്ലാഹുവിന്റെ മുമ്പ് വന്ന് ചോദിക്കുകയാൾ, പറയൂ മോനേ, നിങ്ങൾ വിജയിച്ചവനാണോ? നിങ്ങളല്ലേ വിജയിച്ചവനാണെന്ന് പറഞ്ഞത്? നിങ്ങളല്ലേ വില്ലാളി വീരനാണെന്ന് പറഞ്ഞത്? ഖൈബറിന്റെ കോട്ട പെയ്തെറിഞ്ഞവനാണ്, ബ്രഹീമിന്റെ തലയെടുത്തവനാണ്, ഇസ്ലാമിന്റെ പുലിക്കുട്ടിയാണ്. വീരവാദം നിങ്ങളല്ലേ പറഞ്ഞത് വലിയേ? വീരവാദം നിങ്ങളല്ലേ മുഴക്കിയത് വലിയേ? വീരവാദം നിങ്ങളല്ലേ പറഞ്ഞത് വലിയേ? അതുകൊണ്ട് പറയൂ വലിയേ, നിങ്ങൾ വിജയിച്ചവനാണോ അലിയേ? അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ല തങ്ങളെ, ഞാൻ പരാജയപ്പെട്ടുപോയി. ചെറുപ്പക്കാരാ, എന്നെ വധിച്ചു കളയുക, പ്രശ്നമില്ല. ആദ്യമായിട്ടാണ് ഒരാളെ മുമ്പിൽ ഞാൻ പരാജയപ്പെടുന്നത്. എന്നെ വധിക്കുന്നതിന്റെ മുമ്പ് മനസ്സിനകത്തൊരു ആഗ്രഹമുണ്ട്. എന്നെ ആദ്യമായി പരാജയപ്പെടുത്തിയ നിങ്ങളാരാ? ആ മുഖമോടി അങ്ങ് മാറ്റിത്തരുമോ അല്ലാ? അലി റളിയല്ലാഹുവിന്റെ മുമ്പിൽ വന്ന ചെറുപ്പക്കാരൻ
आरान प्रिय चौपकारा നബിയെ മാപ്പാക്കണം നബിയെ മാപ്പ് തരണം നബിയെ യാ റസൂലല്ലാ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാ മാപ്പ് തരണം നബിയെ മാപ്പാക്കണം നബിയെ ഒരു വാക്ക് തങ്ങൾ പറഞ്ഞുകൂടായിരുന്നു നബിയെ ഒരു വാക്ക് തങ്ങൾ പറഞ്ഞുകൂടായിരുന്നു നബിയെ ഒരു വാക്ക് മാത്രം തങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ നബിയെ തങ്ങളെ മുട്ടമിട്ട് തന്ന വാളല്ലേ തങ്ങളെ മുട്ടമിട്ട് തന്ന ദുൽദുലല്ല ദുൽഫർഖാറെന്ന വാളല്ലേ നബിയെ തങ്ങളെ സമ്മാനമായ തന്ന ദുൽഫർഖാറെന്ന വാളാണ് തങ്ങളെ സമ്മാനമായ തന്ന ദുൽദുലല്ല കുതിരയാ ആ കുതിര പുറത്തു കയറിയിട്ട് ആ വാളുമായിട്ട് നിങ്ങൾക്കെതിരെ ഞാൻ യുദ്ധം ചെയ്തല്ല നബിയെ ആ വാളുമായിട്ട് നിങ്ങൾക്കെതിരെ ഞാൻ യുദ്ധം ചെയ്തല്ല നബിയെ ഒരു വാക്ക് പറഞ്ഞുകൂടാ നബിയെ ഒരു വാക്ക് തങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്ന നബിയെ നിങ്ങളാണെന്നറിഞ്ഞ നിങ്ങളാണെന്നറിഞ്ഞ ഈ അരിയാര് വരുവിലാകിരുന്ന നബിയെ ഞാൻ പാപമല്ലേ നബിയെ തങ്ങളെ മുന്നിൽ നിന്നൊരു കുഞ്ഞല്ലേ നബിയെ തങ്ങളെ മുമ്പിൽ ഈ അലി ഒന്നുമല്ല നബിയെ ഞാനൊന്നുമല്ല നബിയെ ഞാനൊന്നുമല്ല നബിയെ പിന്നെ എന്തിനാണ് എന്റെ മുന്നിലേക്ക് വേഷം മാറി വന്നത് നബിയെ തങ്ങള് സമ്മാനമായി തന്ന വാളുകൊണ്ട് തങ്ങൾക്കെതിരെ ഞാൻ യുദ്ധം ചെയ്തല്ലോ തങ്ങൾ സമ്മാനമായി തന്ന ദുൽദുലെന്ന കുതിര പുറത്ത് കയറിയിട്ട് തങ്ങൾക്കെതിരെ ഞാൻ വെല്ലുവിളിച്ചല്ല നബിയെ തങ്ങൾക്കെതിരെ ഞാൻ കൈ ചൂണ്ടി സംസാരിച്ചല്ല നബിയെ തങ്ങൾക്കെതിരെ ഞാൻ വലിയവനാണെന്ന വില്ലാളി വീരന്റെ വാക്ക് തങ്ങൾക്കെതിരെ ഞാൻ ഉപയോഗിച്ചല്ല നബിയെ അല്ലാഹുവിന്റെ ഹബീബേ തങ്ങൾ എന്തിനാണ് എന്നോടങ്ങനെ വേഷം മാറി വന്നത്
स्थान पक्षे खैबर ഞാൻ പണ്ഡിതനാണെന്ന ചിന്ത വേണ്ട ഞാൻ വലിയവനാണെന്ന ചിന്ത വേണ്ട ഞാൻ വലിയ പ്രഭാഷകനാണെന്ന ചിന്ത വേണ്ട ഞാൻ വലിയ പാട്ടുകാരനാണെന്ന ചിന്ത വേണ്ട ഞാൻ വലിയ എഴുത്തുകാരനാണെന്ന ചിന്ത വേണ്ട എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പണം തരുന്ന റബ്ബാണ് മറക്കണ്ട ആരോഗ്യം തരുന്ന റബ്ബാണ് മറക്കണ്ട സൗന്ദര്യം തരുന്ന റബ്ബാണ് മറക്കണ്ട വലിയൊരു വാഹനം വാങ്ങി എന്ന് കരുതിയിട്ട് അഹങ്കരിക്കാൻ നമുക്ക് അല്ലാഹു അധികാരം തന്നിട്ടില്ല വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തന്നു എന്ന് കരുതിയിട്ട് അധികാരം പടച്ചു തമ്പുരാ നമ്മളെ കൈവള്ളയിൽ വെച്ച് തരുമ്പോ ഹൃദയത്തിന്റെ കത്തേക്ക് പിറവരുന്ന അധികാരികളില്ലേ ഹൃദയത്തിന്റെ കത്തേക്ക് പിറവരുന്ന ഭർത്താക്കന്മാരില്ലേ ഹൃദയത്തിന്റെ കത്തേക്ക് പിറവരുന്ന ഭാര്യമാരില്ലേ ഹൃദയത്തിന്റെ കത്തേക്ക് പിറവരുന്ന ആളുകളില്ലേ അത് പണ്ഡിതനാണെങ്കിലും അത് സാധാരണക്കാരനാണെങ്കിലും അത് ആണായാല് പെണ്ണായാലില്ല യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദറത്തിൻ മിൻ കിബർ മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഞങ്ങളെ കാക്കണേ റബ്ബേ ഞങ്ങളെ കാത്തു രക്ഷിക്കണം അല്ലാഹ് ഒരു അഹങ്കരിക്കുന്ന മനസ്സ് നൽകല്ല അല്ലാഹ് ഒരു കിബറുള്ള മനസ്സ് നൽകല്ല നാദാ ഒരു അഹങ്കാരമുള്ള ഹൃദയം ഞങ്ങൾക്ക് നീ നൽകല്ലേ നാദാ മനസ്സിന്റെ അകത്തെ ആ ഒരു തോന്നൽ അതങ്ങട്ട് ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ പ്രിയപ്പെട്ടവരെ ലേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചിന്ത അങ്ങ് എടുത്തു കളയാൻ ഒരു ടെക്നിക് അവിടെ ഉപയോഗിക്കുകയാണ് പറഞ്ഞു വരുന്നത് അലി റളിയല്ലാഹു ആരാ ിൽ ഹൽക്കേ കുല്ലേ ഹിമേ
സ്വർഗ്ഗം കണ്ട സന്തോഷ വാർത്ത അറിയിച്ച മഹാന്മാരിൽ നിന്ന് പ്രമുഖനാണ് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗൗരവം മറിയിക്കാൻ വേണ്ടി പറഞ്ഞെങ്കിലേ അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ വിഷത്തെ നമ്മൾ മനസ്സിലാക്കണം. കുടുംബജീവിതം തകർന്നടിയുന്നത് ആ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോഴാണ്. അഹങ്കാരത്തോടെ ഭാര്യയോടെ പെരുമാറുന്നവരെ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലാഹു സാധാരണ തരൂല കേട്ടോ. അഹങ്കാരത്തോടെ ഭർത്താവിനോട് ഭർത്താവിനോടെ പെരുമാറുന്ന പെങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലാഹു ഒരിക്കലും നല്ല സമാധാനം തരൂല. ആ ചിന്ത മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് എത്ര ഉയർച്ച റബ്ബ് നമുക്ക് തന്നാലും എത്ര ഉന്നതമായ പദവി അല്ലാഹു നമുക്ക് തന്നാലും അതിലൊന്നും അഹങ്കരിക്കാത്ത നല്ല മനസ്സോടെ താഴ്മയോടുകൂടി പെരുമാറുന്നവനാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗലോക സ്വർഗത്തിൽ കുടുംബസമേതം കടന്നു ചെല്ലുന്നവനെ കിബറില്ലാത്തവന് സ്വർഗമുണ്ടെന്ന് മുത്തു റസൂല് പറയാണ്. അഹങ്കരിക്കാത്തവന് സ്വർഗമുണ്ട്, അഹങ്കരിക്കാത്തവൾക്ക് സ്വർഗമുണ്ട്, അഹന്തത കാണിക്കാത്തവന് സ്വർഗമുണ്ട്. സൗന്ദര്യത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, ആരോഗ്യത്തിന്റെ പേരിൽ, സൗഭാഗ്യങ്ങളുടെ പേരിൽ മറ്റുള്ളവരോട് അഹങ്കാരം കാണിക്കാത്തവൻ ആരാണ്? അവനക്ക് അല്ലാഹു സ്വർഗലോക സ്വർഗത്തിലെ പദവി നൽകുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ.